എമ്മിന്റെ പ്രതിഷേധങ്ങൾക്ക് മറുപടിയായി നിലമ്പൂരിലെ പൊതുയോഗം ശക്തി പ്രകടനമാക്കാൻ ഒരുങ്ങുകയാണ് പി വി അൻവർ എം എൽ എ. ഇന്ന് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ തന്നെ പിന്തുണയ്ക്കുന്നവരെ അണിനിരത്തി കരുത്ത് തെളിയിക്കാനാണ് അൻവറിന്റെ നീക്കം. പൊതുയോഗത്തിൽ വെച്ച് ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെതിരെ ഉൾപ്പെടെ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് അൻവറിന്റെ അവകാശവാദം. പുതിയ പാർട്ടി രൂപീകരിക്കുന്ന കാര്യത്തിലും അൻവർ ഇന്ന് നിലപാട് പറയും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നിലമ്പൂരിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മുബഷീർ പി അക്ബർ നൽകും വിശദാംശങ്ങൾ. മുബഷീർ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ വളരെ നിർണായകമാണ് വൈകിട്ട്. നേരത്തെ നിലമ്പൂരിൽ ഒരു പൊതുസമ്മേളനം വിളിക്കുമെന്നും അതിൽ കൃത്യമായ നിലപാട് ജനങ്ങളോട് അറിയിക്കുമെന്നും പി വി അൻവർ വ്യക്തമാക്കിയിരുന്നു. ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലും ഒരു പാർട്ടി പ്രഖ്യാപന സാധ്യത തള്ളിയിട്ടുമില്ല. ഇന്നിപ്പോൾ വളരെ നിർണായകമായ ദിനം, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ദിനം അല്ലേ? നിശ്ചയമായും ശ്രുതി. തുളസി, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, പി വി അൻവർ തൊടുത്തുവിട്ട ആരോപണങ്ങൾ അത് ആ നിലയിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പൊതുയോഗത്തിലേക്ക് കടക്കുന്നത്. അദ്ദേഹത്തിന്റെ മണ്ഡലമായ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും അധികം ജനത്തിരക്കുള്ള മേഖലയായ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ഇന്ന് വൈകിട്ട് 6:30 ഈ ഒരു പരിപാടി നടക്കുക എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഒരു പരിപാടി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പി വി അൻവറിനെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ വ്യാപക പ്രതിഷേധങ്ങളായിരുന്നു അൻവറിനെതിരെ മലപ്പുറം ജില്ലയിൽ ഒട്ടാകെ നടന്നിരുന്നത്. ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ നടന്ന പ്രതിഷേധങ്ങളിലെല്ലാം തന്നെ അൻവറിനെതിരെ കൊലവിളി മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ ഉയർന്നിരുന്നു. അതിനു മുൻപ് അൻവറുടെ പ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് പാർട്ടി അനുഭാവികളായിട്ടുള്ള പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ തന്നെ തന്റെ പരിപാടിയിലേക്ക് വരുമെന്നുള്ളതായിരുന്നു. എന്നാൽ സി പി എമ്മിന്റെ പ്രതിഷേധ പരിപാടികളിൽ അവർ അൻവറിനെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഒരൊറ്റ കുട്ടി പോലും പാർട്ടി അനുഭാവിയായിട്ടുള്ള ആളുകൾ ഈ ഒരു പരിപാടിയിലേക്ക് പോകില്ല, നമുക്കത് നോക്കാം എന്ന രീതിയിലുള്ള വെല്ലുവിളികൾക്ക് തന്നെ എടക്കര ഏരിയ കമ്മിറ്റിയുടെയും നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെയും കീഴിൽ നടന്ന പ്രതിഷേധങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അത്തരം വെല്ലുവിളികൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടെയാണ് അത് അവയ്ക്കൊക്കെ തന്നെ മറുപടിയുമായി ഇപ്പോൾ അൻവർ ഇന്നൊരു പൊതുയോഗം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി അൻവർ മുന്നോട്ട് പോവുകയാണ്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വൈകിട്ട് 6:30 നടക്കുന്ന ഒരു പരിപാടിയിൽ വെച്ച് സി പി എമ്മിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ഉൾപ്പെടെയുള്ള പ്രമുഖർക്കെതിരെ തന്റെ കയ്യിലുള്ള നിർണായക തെളിവുകൾ പുറത്തുവിടുമെന്നുള്ളതാണ് അൻവർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ, വീഡിയോ സന്ദേശങ്ങൾ, വീഡിയോസ് ഉൾപ്പെടെയുള്ളവ അവിടെ ഡിസ്പ്ലേ ഉൾപ്പെടെ പ്രദർശിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ പൊതുസമൂഹത്തിന്റെ മുന്നിലെത്തിക്കുമെന്നുള്ളതാണ് അൻവർ വ്യക്തമാക്കുന്നത്. കൂടാതെ തനിക്ക് ചിലത് നാട്ടുകാരോടൊക്കെ തന്നെ പറയാനുണ്ട്. തന്റെ പരിപാടി വീക്ഷിക്കുന്നതിന് വേണ്ടി പല മേഖലകളിൽ നിന്ന് ആളുകൾ കടന്നു വരുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ പാർട്ടി പ്രവർത്തകരെ കടിഞ്ഞാണിട്ടിട്ടുണ്ടാവും പാർട്ടി. സ്വാഭാവികമായും അതിന്റെ അച്ചടക്കത്തിന്റെ ഭാഗമായി അവർക്ക് വരുന്നതിനൊക്കെ തന്നെ തടസ്സമുണ്ടാകും. എങ്കിലും സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ തന്റെ സംസാരം, തന്റെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നുണ്ടെന്നൊരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് അൻവർ കാത്തുസൂക്ഷിക്കുന്നത്. എന്തായാലും നിലമ്പൂരിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അൻവറുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഇന്ന് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഭാഗത്ത് സി പി എമ്മിന്റെ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. അൻവറിന്റെ പരിപാടി കൂടി സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഇരു വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടാനുള്ള സാധ്യത ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസിന്റെ സുരക്ഷ ഒരു മേഖലയിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വലിയ തിരക്കുള്ള മേഖലയാണ് നിലവിൽ തന്നെ. അതുകൊണ്ട് തന്നെ അൻവർ ഒരു തുറന്ന വാഹനത്തിൽ അവിടെ എത്തി സംസാരിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. തനിക്ക് സ്റ്റേജോ മറ്റു സംവിധാനങ്ങളോ ഒരു ഔപചാരിക ചടങ്ങോ ആവശ്യമില്ല. തനിക്കൊരു മൈക്ക് സെറ്റും ഒരു വാഹനവും ഉണ്ടെങ്കിൽ തൻ്റെ നാട്ടുകാരോട്, ഇവിടെയുള്ള പൗരന്മാരോട് സംസാരിക്കാൻ സാധിക്കും. അത് തന്നെ താൻ നാളെ നടത്തുമെന്നുള്ളതാണ്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കെടുകാര്യസ്ഥതകൾ, അഴിമതി കഥകൾ, പോലീസിനെ സംരക്ഷിക്കുന്ന നീക്കങ്ങൾ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുൾപ്പെടെ ഉണ്ടാകുന്ന അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ട് തന്നെയായിരിക്കും അൻവർ ഇന്ന് അവിടെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. കൂടാതെ ഇതിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ കൗതുകം, ഏതെങ്കിലും രാഷ്ട്രീയ പ്രമുഖർ അൻവറിനെ പിന്തുണച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. നേരത്തെ തിരൂരങ്ങാടിയിൽ മുൻപ് മത്സരിച്ച സി പി ഐന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നിയാസ് പുളിക്കലകത്ത് ഉൾപ്പെടെയുള്ളവർ അൻവറിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. കൂടാതെ മുൻമന്ത്രിയും തവനൂരിലെ നിലവിൽ ഇടത് സ്വതന്ത്ര എം എൽ എയുമായ ഡോക്ടർ കെ ടി ജലീലും അൻവറിനെ പിന്തുണച്ച് രംഗത്ത് വന്ന പശ്ചാത്തലം ഉൾപ്പെടെ നമുക്ക് മുന്നിലുണ്ട്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രമുഖർ അൻവറിന്റെ പരിപാടിയിലേക്ക് എത്തിയാൽ അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാകുമെന്നുള്ളതാണ്. സ്വാഭാവികമായും മലബാർ കേന്ദ്രീകരിച്ചു ഇത്തരത്തിൽ ഇടത് സ്വതന്ത്രരുടെ വലിയൊരു നീക്കമായി തന്നെ ഈ ഒരു പരിപാടി മാറുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിലൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ളൊരു പരിപാടിയാണ് അൻവറിൻ്റേത് എന്നുള്ളതാണ്. വലിയ സംഘർഷ സാധ്യത പോലീസും മനസ്സിലാക്കുന്നുണ്ട്. വിശേഷം അൻവറിനെതിരെ കൊലവിളി മുദ്രാവാക്യങ്ങൾ, നിലമ്പൂർ നടന്ന പ്രതിഷേധങ്ങളൊക്കെ തന്നെ സി പി എമ്മിന്റെ പ്രതിഷേധങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സി പി എമ്മിനെതിരെ രംഗത്ത് വന്നാൽ, ഗോവിന്ദം മാഷിനെതിരെ രംഗത്ത് വന്നാൽ, അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ സംസാരിച്ചാൽ കയ്യും കാലും വെട്ടി ചാലിയാർ പുഴയിൽ തള്ളുമെന്ന രീതിയിലുള്ള കൊലവിളി മുദ്രാവാക്യങ്ങൾ, പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ സി പി എം പ്രതിഷേധങ്ങളിൽ ഉയരുന്നിരുന്നു. കഴിഞ്ഞ ദിവസം സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് അത് തള്ളിയിരുന്നെങ്കിലും പ്രവർത്തകർ ആ നിലയിൽ തന്നെ പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും അൻവർ രംഗത്ത് വന്നതുകൊണ്ട് വൈകാരികമായാണ് ഈ വിഷയങ്ങളെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംയമനം പാലിക്കാൻ നേതൃത്വം എല്ലാ തരത്തിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ഉണ്ട്. എങ്കിലും അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസ് അതിസുരക്ഷമായ സുരക്ഷ അവിടെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പരിപാടി വൈകിട്ട് തന്നെയാണ് ആരംഭിക്കാൻ പോകുന്നത്. അൻവറിനെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ തന്നെയായിരിക്കും അൻവർ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. ഒരു മാസം മുൻപാണ് പോലീസിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ, ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെയും ഗുരുതര ആരോപണങ്ങളുമായി പി വി അൻവർ രംഗത്ത് വന്നത്. ആദ്യഘട്ടത്തിൽ മലപ്പുറം പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ വെച്ചായിരുന്നു അന്നത്തെ എസ് പി ആയിരുന്ന ശശിധരനെതിരെ വിമർശനവുമായി അദ്ദേഹം രംഗത്ത് വരുന്നത്. താൻ നൽകിയ ഒരു പരാതിയിൽ ഇപ്പോഴും നടപടിയുണ്ടായിട്ടില്ല എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു. അങ്ങനെ തുടർച്ചയായി വെളിപ്പെടുത്തലുകൾ, 16 പരാതികൾ, ഏറ്റവും ഒടുവിൽ മലപ്പുറത്തെ മുൻ എസ് പി സുജിത് ദാസിന് സസ്പെൻഷൻ ലഭിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ സമകാലിക കേരളത്തിൽ ഏറ്റവും അധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പൂരം കലക്കൽ ഉൾപ്പെടെ അൻവർ കൊണ്ടുവന്നൊരു വിഷയമാണെന്നൊരു ഒരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ പരിപാടി ആ നിലയിൽ തന്നെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. മുബഷീർ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും നിലമ്പൂരിലെ പൊതുയോഗം ശക്തി പ്രകടനമാക്കി മാറ്റാൻ തന്നെയാണ് പി വി അൻവറിന്റെ തീരുമാനം. വൈകിട്ടോടുകൂടി പൊതുയോഗം ആരംഭിക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കുമെന്ന് കാണാം. തീർച്ചയായിട്ടും മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്.